ഞാൻ ഇപ്പോൾ ഒരു കമ്പനിയിൽ ഡ്രൈവറായിട്ട് വർക്ക് ചെയ്യായിരുന്നു. ഡ്രൈവ് മേഖലയായിരുന്നു ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ ഒരു ഇത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം തിരക്കില്ലാത്ത രീതിയിൽ ഡ്രൈവർ ജോലിയായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. പണ്ട് മുതൽ തന്നെ എനിക്ക് വണ്ടി ഓടിക്കാൻ വലിയ രീതിയിലുള്ള ക്രേസായിരുന്നു. ആ ക്രേസും കാര്യങ്ങളൊക്കെ വീട്ടുകാർക്കും എൻ്റെ കൂട്ടുകാർക്കും എല്ലാവർക്കും നന്നായിട്ട് അറിയായിരുന്നു. അത്യാവശ്യം സാമ്പത്തികമുള്ള ഫാമിലി ജനിച്ചായിരുന്നു ഞാൻ. അങ്ങനെയാണെന്നുണ്ടെങ്കിലും ഫാമിലിയിൽ എന്നെ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളൊക്കെ എന്താണെന്ന് പഠിപ്പിച്ചിട്ട് തന്നെയായിരുന്നു വളർത്തിയത്. വീട്ടിൽ എന്നെ കൂടാതെ എനിക്കൊരുക്കെ ഉണ്ടായിരുന്നു. ഒക്കെയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഗവൺമെൻറ് ജോലിയൊക്കെ ആയിട്ട് നാട്ടിൽ തന്നെ കൂടി നിൽക്കായിരുന്നു. ഞാൻ പിന്നീട് കോഴ്സും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ അതിൻ്റെ പ്രൊഫഷനായിട്ട് മുന്നോട്ട് പോയിരുന്നില്ല. എനിക്ക് മുന്നേ മുതൽ ഡ്രൈവിങ്ങിനോടായിരുന്നു ക്രേസ്. അത്യാവശ്യം റെൻ്റേ കാർ ബിസിനസ്സും കാര്യങ്ങളൊക്കെ തിരക്കില്ലാണ്ട് ബാക്കി കൂടെ നടത്തുന്നുണ്ടായിരുന്നു. റെൻ്റേ കാർ ബിസിനസ് എന്ന് പറയുമ്പോൾ അത്യാവശ്യം പ്രീമിയം കാറുകളും കൂടുതലുണ്ടായിരുന്നു. അങ്ങനെയെല്ലാം നല്ല രീതിക്ക് സ്മൂത്തായിട്ട് നടക്കുന്ന രീതിയിലായിരുന്നു പോയിരുന്നത്. അത്യാവശ്യം റെൻ്റേ കാർ ബിസിനസ്സിലൂടെ പൈസയും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ കിട്ടുന്നുണ്ടായിരുന്നു. പിന്നീട് കോഴ്സും കാര്യങ്ങളൊന്നും കണ്ടിന്യൂ ചെയ്യേണ്ടതെന്ന് ഞാൻ വിചാരിച്ചു. അതുകൊണ്ട് വലിയ രീതി ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ഫാമിലി എന്നുള്ള പ്രശ്നങ്ങളും കുറഞ്ഞിരുന്നു. ഇരിക്കുമ്പോഴായിരുന്നു എൻ്റെ ഒരു ഫ്രണ്ട് മുഖാന്തരം എനിക്കൊരു കല്യാണോട്ടം കിട്ടുന്നത്. അവൻ്റെ കസിൻ്റെയോ മറ്റോ ആരുടെയോ കല്യാണമായിരുന്നു. എന്തായാലും അവനായിരുന്നു കാര്യങ്ങളെല്ലാം നോക്കാൻ ഏൽപ്പിച്ചിരുന്നത്. കസിൻ്റെ കല്യാണം അതിൻ്റെ ഒരു തന്നെ എല്ലാ കാര്യങ്ങളും നോക്കാൻ അവനെ ഏൽപ്പിച്ചതിൻ്റെ പേരിലും വാഹനങ്ങളൊക്കെ റെഡിയാക്കാനും പുള്ളി തന്നെയായിരുന്നു. അവൻ്റെ കസ്റ്റഡിയിലാണെന്നുണ്ടെങ്കിൽ കുറേ കമ്പനിക്കാരുണ്ടെന്നുണ്ടെങ്കിലും പുറത്തേക്ക് കച്ചവടം വിടാതെ എന്നെ തന്നെയായിരുന്നു ആ ഓട്ടം പോകാൻ ഏൽപ്പിച്ചത്. അത്യാവശ്യം തിരക്കില്ലാത്തൊരു പ്രീമിയം വണ്ടി തന്നെ ആയിക്കോട്ടെ എന്ന് അവൻ എൻ്റെ അടുത്ത് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഒട്ടും കുറയ്ക്കാതെ നമ്മളുടെ ഗ്യാരേജിൽ നിന്ന് വണ്ടി എടുത്തു ഞാൻ. എന്തായാലും കല്യാണത്തിന് ഏകദേശം ഒരു 10 or 8 ദിവസങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിന് മുന്നേ തന്നെ എല്ലാം റെഡിയാക്കിയിട്ട് കാര്യങ്ങളൊക്കെ നേരത്തെ പറയണമെന്ന് പറഞ്ഞിരുന്നു. അത്യാവശ്യം കല്യാണ സീസൺ ആയതിൻ്റെ പേരിൽ തന്നെ വണ്ടികൾക്കൊക്കെ നല്ല രീതിയിലുള്ള ഓട്ടമുള്ളതിൻ്റെ പേരിലായിരുന്നു ഞാൻ അവൻ്റെ അടുത്ത് അങ്ങനെ പറഞ്ഞത്. അവനാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം തിരക്കില്ലാത്ത കൂട്ടുകാരനായിരുന്നു എൻ്റെ. പതിവുപോലെ പിന്നീടുള്ള ദിവസങ്ങളിലൊക്കെ ജോലിയുടെ ഓരോ കാര്യങ്ങളായിട്ട് ഞാൻ മുഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടയിലായിരുന്നു വേലക്കാരത്തി ചേച്ചി എന്നെ വന്ന് വിളിച്ചത്. എന്തോ അവർക്കെന്തോ കാര്യങ്ങളുണ്ടെന്നും എൻ്റെ അടുത്ത് പറയാനുണ്ടെന്നും പറഞ്ഞായിരുന്നു എന്നെ അങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുപോയത്. എന്തായാലും അവരെ ആ ഷോക്കടിയിൽ നിന്ന് രക്ഷിച്ചതിനുള്ള പ്രത്യുപകാരമായിട്ട് എനിക്ക് എന്തെങ്കിലും തരാനായിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചു. എന്തായാലും ആദ്യത്തെ ഒരു ഇമേജ് എൻ്റെ മനസ്സിൽ കിടക്കുന്നതിൻ്റെ പേരിൽ തന്നെ അവരെ ഫേസ് ചെയ്യാൻ എനിക്ക് ഇത്തിരി ബുദ്ധിമുട്ടായിരുന്നു. എന്തായാലും വിളിച്ച സ്ഥിതിക്ക് പോകാതിരുന്നു കഴിഞ്ഞാൽ ഇനി അത് പറഞ്ഞ് രണ്ടാമത്തെ പ്രശ്നമുണ്ടല്ലോ എന്ന് എഴുതി അവർ വിളിച്ചുടനെ തന്നെ അവരുടെ അടുത്തേക്ക് ഞാൻ പോയി. എന്തായാലും ഞാൻ ചെല്ലുമ്പോൾ അവരെന്തോ കാര്യങ്ങൾക്ക് വേണ്ടി നിൽക്കുകയായിരുന്നു. എന്നെ കണ്ടപാടെ തന്നെ ചെറിയ രീതിയിൽ ചിരി ചിരിച്ചു. എന്തായാലും ഞാനും തിരിച്ച് അവരോട് ചിരിച്ചു. അന്നെന്താ എന്നെ രക്ഷിക്കാൻ കാരണമെന്ന് അവരെന്നോട് ചോദിച്ചു. എന്തായാലും ഞാൻ നിന്നെയും മറ്റുള്ളവരൊക്കെ ഉപദ്രവിക്കുന്ന കാര്യങ്ങളൊക്കെ നീ കാണാറില്ലേ, ഒറ്റ നിമിഷം ഞാൻ ഒന്ന് മരിച്ചു പോയിക്കോട്ടെ എന്ന് നിനക്ക് ചിന്തിച്ചുകൂടെയിരുന്നു എന്ന് ചോദിച്ചു. അത് പറഞ്ഞപ്പോൾ എനിക്ക് അങ്ങനെ പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ തിരിച്ചൊന്നും പറയാൻ തോന്നിയില്ല. എന്തായാലും ഞാൻ ഒരു ജീവനല്ലേ എന്ന് കരുതിയായിരുന്നു രക്ഷിക്കാൻ തുടങ്ങിയത്. എനിക്ക് മറ്റു ശത്രുതയും കാര്യങ്ങളൊന്നും ആരോടും ഇല്ലെന്നും ഞാൻ അവരോട് പറഞ്ഞു. അത് കേട്ടപ്പോൾ അവർ ചെറിയ രീതിയിൽ ചിരിച്ചുകൊണ്ട് അവരുടെ റൂമിലേക്ക് പതുക്കെ നടന്നു. എന്നെ അകത്തേക്ക് ക്ഷണിച്ചുകൊണ്ട് അവർ പതുക്കെ അകത്ത് കയറ്റിയിരുത്തിയിരുന്നു. എന്നിട്ട് അലമാര തുറന്നതിന് ശേഷം പുതിയൊരു കുപ്പായം എടുത്ത് എൻ്റെ മുന്നിലേക്ക് നീട്ടി. എന്തായാലും എന്നെ രക്ഷിച്ചതല്ലേ, അതിൻ്റെ ഒരു പ്രത്യുപകാരമായിട്ടിരിക്കട്ടെ എന്ന് കരുതി എനിക്കൊരു ഷർട്ട് എടുത്ത് അവർ തന്നു. എന്തായാലും മടി തോന്നാതെ ഞാൻ ആ കാര്യം മേടിച്ചു. എന്തായാലും ഇനി മേടിക്കാൻ തുനിഞ്ഞു കഴിഞ്ഞാൽ അവർ അടുത്ത് പറഞ്ഞ് ഓരോ പ്രശ്നങ്ങളുണ്ടാക്കുമെന്ന് എനിക്കറിയായിരുന്നു. അതുകൊണ്ട് യജമാനം തന്നൊരു ആദരവായിട്ട് കൂട്ടി ഞാൻ ആ സാധനം വാങ്ങിച്ചിട്ടിരുന്നു. അങ്ങനെ 2-3 ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഓരോരോ കാര്യങ്ങൾക്ക് എന്നെ കൂടുതലും ചുമതല ഏൽപ്പിക്കാൻ തുടങ്ങി. അതുകൊണ്ട് എനിക്കെന്തോ ഒരു പന്തേട് പോലെ തോന്നി. പിന്നീട് എന്തായാലും അവർക്കെന്നോട് വലിയ ദേഷ്യവും കാര്യങ്ങളൊന്നും ഇല്ലാത്ത അറിഞ്ഞതിൻ്റെ പേര് തന്നെ എനിക്ക് അവരോട് കൂടുതലായിട്ട് അടുക്കാനൊരു പേടി പോലെ തോന്നിയിരുന്നു. അതുകൊണ്ട് തന്നെ പിന്നീടുള്ള ദിവസങ്ങളിലൊക്കെ എനിക്ക് അവരടുത്ത് അടുക്കുമ്പോൾ ചെറിയ രീതിയിലുള്ള ഭയവും ബഹുമാനവും കൂടാൻ തുടങ്ങി. അങ്ങനെ ഓരോ കാര്യങ്ങൾ മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ ഞാൻ പതുക്കെ പതുക്കെ ഓരോ കാര്യങ്ങൾ ചെയ്തു. പിന്നീടുള്ള ദിവസങ്ങളിലൊക്കെ അവരുടെ ഒരു ദല്ലാളായി എന്നെ കൂടെ കൂട്ടി. അതുകൊണ്ട് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ തന്നെ എല്ലാവരെക്കാളും കുറച്ച് സ്വാതന്ത്ര്യം എനിക്ക് കിട്ടിയതുപോലെ തന്നെ എനിക്ക് തോന്നി. അങ്ങനെ അന്നത്തെ ദിവസം ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ പോയതിൻ്റെ പേര് തന്നെ വലിയ രീതിയിലുള്ള തിരക്കും കാര്യങ്ങളൊക്കെ എൻ്റെ പേര് തന്നെ വീട്ടിലെത്തിയപ്പോൾ രാത്രിയായിരുന്നു. എന്തായാലും അവരെ വീട്ടിൽ തിരിച്ചെത്തിച്ചതിന് ശേഷം ഞാൻ അവർക്ക് വേണ്ടിയിട്ടുള്ള ഫുഡും കാര്യങ്ങളൊക്കെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നാക്കി കൊടുത്തിരുന്നു. അതുകൊണ്ട് പിറ്റേ ദിവസം ചേച്ചിക്ക് ലീവ് വേണമെന്ന് വാപ്പയെ വിളിച്ച് പറഞ്ഞിരുന്നു. കൊച്ചിന് വയ്യാത്തതിൻ്റെ പേരിൽ തന്നെ സ്കൂളിൽ പോകാൻ പറ്റില്ലല്ലോ, അപ്പോൾ വീട്ടിലാരുമില്ലാത്തതിൻ്റെ പേരിൽ തന്നെ കൂടെ തന്നെ വേണമെന്നുള്ളൊരു ഇതായതിൻ്റെ പേരിൽ റീന ചേച്ചി അന്നത്തെ ദിവസം ലീവ് എടുത്തിരുന്നു. എന്തായാലും റീന ചേച്ചി വരാത്തതിൻ്റെ പേരിൽ കടയിലൊരു എനക്കം ഉണ്ടായിരുന്നില്ല. ഞാൻ ഒറ്റയ്ക്കായ പോലെ തന്നെയായിരുന്നു എനിക്ക് കടയിൽ വെച്ച് തോന്നിയിരുന്നത്. അങ്ങനെ റീന ചേച്ചി വന്ന് പതിവ് പോലെ തന്നെ എല്ലാ കാര്യങ്ങളും മുന്നോട്ട് പോയിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ റീന ചേച്ചിക്ക് പിന്നീട് എന്നോട് അത്യാവശ്യം ഒരു ബഹുമാനവും അത്യാവശ്യം നല്ലൊരു ആരാധനയും പോലെ എനിക്ക് തോന്നിയിരുന്നു.
അവർക്ക് ആരും അങ്ങനെ റിലേറ്റീവായിട്ടും മറ്റ് ബന്ധുക്കളായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ എന്നെ നല്ല രീതിയിലുള്ള കാര്യമായിരുന്നു. അങ്ങനെ പിന്നീടുള്ള ദിവസങ്ങളിലേക്ക് റിയൻസിച്ച് അത്യാവശ്യം എന്നോട് ഡീപ്പായിട്ട് സംസാരിക്കാനൊക്കെ തുടങ്ങിയിരുന്നു. വീട്ടിലെ ഓരോ കാര്യങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ സംസാരിച്ചു. അന്നത്തെ ദിവസം കടയടച്ച് വന്നതിന് ശേഷം വൈകുന്നേരങ്ങളിലേക്ക് റീന ചേച്ചി എന്നെ ഫോണിൽ വിളിച്ച് കുറേ നേരം സംസാരിക്കാറുണ്ടായിരുന്നു. അങ്ങനെ പിന്നീട് ഞാൻ കിടക്കുന്ന സമയത്ത് ഓരോ കാര്യങ്ങൾ മനസ്സിൽ ചിന്തിച്ച് കൂട്ടാൻ തുടങ്ങിയിരുന്നു. പിന്നീടുള്ള ദിവസങ്ങൾ ക്രിസ്തുമസ് വരുന്നത് പ്രമാണിച്ച് തന്നെ അത്യാവശ്യം കടയിൽ ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെ കൂടാൻ തുടങ്ങിയിരുന്നു. ക്രിസ്തുമസ് അവസരം അതിൻ്റെ പേരിൽ തന്നെ കടയിൽ തിരക്ക് കൂടുമ്പോൾ എന്തായാലും പാർട്ട് ടൈമായിട്ട് ജോലിക്ക് കയറുന്ന കുട്ടികളൊക്കെ ഞങ്ങൾ വിളിച്ച് ജോലി കൊടുക്കാറുണ്ടായിരുന്നു. ആ തിരക്ക് മെയിൻറ്റെയിൻ ചെയ്യാനായിരുന്നു ഞങ്ങൾ അത്യാവശ്യം ജോലിക്കാരെ വയ്ക്കാറ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു മാസത്തോ രണ്ട് മാസത്തേക്കൊക്കെ പിള്ളേർ ജോലിക്ക് കയറാറുണ്ടായിരുന്നു. അങ്ങനെ തിരക്കും കാര്യങ്ങളൊക്കെ അതിൻ്റെ പേരിൽ തന്നെ ഞങ്ങൾക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ പറ്റാറുണ്ടായിരുന്നില്ല. കടയിലാണെന്നുണ്ടെങ്കിൽ ക്രിസ്മസ് പ്രമാണിച്ച് അത്യാവശ്യം നല്ല രീതിയിലുള്ള കച്ചവടം ഉണ്ടായിരുന്നു. എന്തായാലും മുന്നത്തെ ക്രിസ്മസിനെ അപേക്ഷിച്ച് ഇപ്രാവശ്യം നല്ല രീതിയിലുള്ള കച്ചവടം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഓരോരോ കാര്യങ്ങളും നല്ല രീതിയിൽ തന്നെ മുൻകൂട്ടി ഓരോന്ന് ചെയ്ത് തന്നെയായിരുന്നു ഞങ്ങൾ അതിനുവേണ്ടി വരവേറ്റിരുന്നത്. അങ്ങനെ ക്രിസ്മസ് പ്രമാണിച്ച് എല്ലാവർക്കും ബോണസും മറ്റുമൊക്കെ കൊടുക്കാറുണ്ടായിരുന്നു. എന്തായാലും റീന ചേച്ചിക്കും ബോണസ് കൊടുക്കുന്ന കാര്യത്തെപ്പറ്റി ഞാൻ സംസാരിച്ചു. എന്തായാലും ഇപ്രാവശ്യം കുട്ടികൾക്ക് എന്തൊക്കെ ടോയ്സ് എന്തോ വാങ്ങിച്ചു കൊടുക്കണമെന്നായിരുന്നു അവർ പറഞ്ഞിരുന്നത്. ഭർത്താവ് എന്തായാലും ഗൾഫിൽ നിന്ന് വരാൻ അധികം നാളിരുന്നില്ല. അതുകൊണ്ട് തന്നെ പുള്ളിക്കാരൻ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ എന്തെങ്കിലും ബിസിനസ്സോ ചെറിയ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇവിടെ തന്നെ കൂടാമെന്നായിരുന്നു അവരും പറഞ്ഞിരുന്നത്. എന്തായാലും ഭർത്താവ് ഗൾഫിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വന്നാൽ റീന ചേച്ചി ജോലിക്ക് വരുന്ന കാര്യം നിൽക്കുമെന്നായിരുന്നു പറഞ്ഞത്. അത് കേട്ടപ്പോൾ എനിക്ക് മനസ്സിൽ വല്ലാത്തൊരു വിഷമം തോന്നിയിരുന്നു.